അവര് പോയി. ആന്റണി അന്ന് ഇവിടെ വന്നായിരുന്നു അല്ലേ? ഈ ആക്സിഡന്റ് ഉണ്ടായ അന്ന് തോമസ് പള്ളിയിലെ പണിക്ക് കയറേണ്ടതായിരുന്നു. പക്ഷേ ആന്റണി ചായന്റെ ഓട്ടോ ഉള്ളതുകൊണ്ട് അവൻ ആ വഴിക്ക് വന്നില്ല. ഈ ജീപ്പ് കാലിയായിരുന്നു, ലോഡൊന്നും ഇല്ല, സ്പോട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. ആന്റണി ജീപ്പിൽ കയറുമ്പോൾ ലോഡുണ്ടായിരുന്നു. എന്നാ സാറേ, എന്താണ് നീ മോന്ത കുറിപ്പിച്ചിരിക്കുന്നത്? ഒന്നുമില്ലെന്നേ. ആ ഇപ്പൊ നീ സാറിന്റെ ഓട്ടപ്പോ, ബാക്കിയൊക്കെ പിന്നെ. വണ്ടിക്കകത്ത് വഴക്കെന്നോ? ആ ഫുൾ ലോഡായിരുന്നു. അപ്പൊ പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ച് അറിയാതെ ഇങ്ങോട്ട് ഓടിക്കേറിയതല്ല തമ്പാൻ അല്ലേ? ബാക്കി അറിയണ്ടേ? പറയാം. ഞാൻ ഇത് ഇറക്കിച്ച് പെട്ടെന്ന് വരാവേ. തോമസേ, നീ ഇത് എവിടെ പോയി കിടക്കാരുന്നതാ ഇത്ര നേരം? ഒന്നും പറയണ്ട അച്ചോ, എസ് ഐ സാർ പറഞ്ഞു എന്ന് പറഞ്ഞ് വിളിപ്പിച്ചതാ. ഇതാണ്ട്. ആഹാ, അച്ഛൻ എന്നാ ഇവന്റെ കൂടെ? ഇയാൾ എന്നെ അവിടം വരെ ഒന്ന് വിടാനായിട്ട്. അച്ഛൻ വാ, അകത്തോട്ടിരിക്കും. തോമസേ, നീ ഇതൊക്കെ ഇറക്കി ഔട്ട് ഹൗസിന്റെ പുറകിൽ വെച്ചേക്ക്. ഓ, ഇന്ന് കപ്പിയാർ ലീവാ. ശരി. എന്നാ ചായ പരിപാടി? എങ്ങോട്ടാ രാവിലെ? പിള്ളേരെന്തേ? അതുങ്ങൾ വീട്ടിലുണ്ട് അച്ഛോ. ഞാൻ പണ്ട് ചെയ്ത് കൂട്ടിയത് ഓരോന്നായിട്ട് എനിക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കോ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാല് എന്റെ കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്കായി പോകാനൊക്കത്തില്ല അച്ഛോ. അല്ല, അച്ഛൻ എങ്ങോട്ടാന്ന് പറഞ്ഞില്ല? അച്ഛൻ കാണുന്നുണ്ടല്ലോ എന്റെ ഈ തകർച്ചയൊക്കെ. ഇനി അങ്ങോട്ട് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാനുള്ള ത്രാണിയില്ല അച്ഛോ. ഞാൻ കുറച്ച് ദൂരെ ഒരിടം വരേക്ക് ഒന്ന് പോവാ, ഒരാളെ ഒന്ന് കാണാൻ. അവസാനമായിട്ട് ഒരു സഹായം ചോദിക്കാൻ. മുട്ടുത്താനും നോക്കുകയില്ല എന്ന് തമ്പുരാൻ അറിയാം. എന്നാലും ഒന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിയേക്കാം. തമ്പാനിപ്പോ എവിടെയുണ്ട്? തന്തയില്ലാതെ ജീവിക്കുന്നതിന്റെ ദണ്ഡം തന്റെ മക്കളും അറിയും. ഓർമ്മയുണ്ടോ നിനക്കൊക്കെ പഴയ ഹെഡ് കോൺസ്റ്റബിൾ വർഗീസിനെ? എന്റെ അപ്പൻ, എന്റെ
എന്റെ ഹീറോ. അപ്പന്റെ ചൂട് പറ്റാതെ ഉറങ്ങാൻ ശീലിച്ച രാത്രികളിൽ ഉറപ്പിച്ചതായി ഡേവിഡ്. തമ്പാന്റെയും ആന്റണിയുടെയും ഒടുക്കം. പിന്നെ അങ്ങോട്ടുള്ള വഴിക്ക് ഹോമിച്ചതൊന്നും കൈവിട്ടു പോയതൊന്നും അമ്മയടക്കം പുറകോട്ട് വലിച്ചിട്ടില്ല ഡേവിഡിനെ. ഇഷ്ടമില്ലാഞ്ഞിട്ടും ഈ കുപ്പായവും തൊപ്പിയും എടുത്തിട്ടത് ഒരു മറയ്ക്ക് ഇവിടെ ഇങ്ങനെ എത്തിപ്പെടാൻ. തന്നെ തീർക്കാൻ തൻ്റെ അനുവാദം വേണ്ട എനിക്ക്. പിന്നെ ആന്റണിയുടെ മക്കള്, അവരെ ഞാൻ നരകം കാണിക്കും. അതെന്റെ ഉറപ്പാ. അന്ന് ദൈവം എനിക്ക് ഇവിടെ കൊണ്ട് തന്നു ആന്റണിയെ. ഇപ്പൊ നിന്നെ കർമ്മം കൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് അപ്പനായപ്പോ മനസ്സുകൊണ്ട് ആന്റണിക്ക് തമ്പാൻ കൊടുത്ത വാക്ക്, ഞാനുണ്ടാവണം അവർക്ക് കാവൽ. ഹലോ, എന്ത് ശബ്ദം?
എന്തായിടോ ഇവിടെയൊന്നുമില്ല സാർ. പിന്നെ ഇങ്ങോട്ട് പോയാവോ? സാർ ആരെയും തപ്പുന്നേ? തമ്പാനിയ അയാളോട് വന്ന് സാർ കണ്ടോ? അച്ഛൻ്റെ മൊഴി എന്തായിരുന്നു? ആരും ഇവിടെ വന്നിട്ടില്ലാന്ന്. ഞാൻ സാക്ഷിയാ. ഇത് സൂയിസൈഡാ സാറേ.